ഉറുമി ജലവൈദ്യുത പദ്ധതിയുടെ ഒന്നാംഘട്ട പ്രവർത്തനം ആരംഭിച്ചു. ജൂലൈ 4 പെൻസ്റ്റോക്ക് പൈപ്പ് തകർന്നതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. സംഭവം മൂലം കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഉറുമി ജലവൈദ്യുത പദ്ധതി രണ്ടാംഘട്ടത്തിന്റെ പെൻസ്റ്റോക്ക് പൈപ്പ് തകർന്നതിനെ തുടർന്ന് നിർത്തിവെച്ച വൈദ്യുതി ഉൽപ്പാദനമാണ് ഭാഗികമായി പുനരാരംഭിച്ചത്. ഒന്നാംഘട്ടത്തിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത്. ജൂലൈ 4 പെൻസ്റ്റോക്ക് പൈപ്പ് തകർന്ന് പവർ ഹൗസിനുള്ളിൽ വെള്ളം കയറിയത്. ഇതോടെ പദ്ധതി പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വന്നു. ഓഫീസ് റൂം, കൺട്രോൾ റൂം, ജനറേറ്റർ റൂം എന്നിവ എല്ലാം തകരാറിലായി. ഒന്നാംഘട്ട പദ്ധതിയുടെ പ്രവർത്തന നിയന്ത്രണം രണ്ടാംഘട്ട പദ്ധതിയുടെ കൺട്രോൾ റൂമിൽ ആയതിനാലാണ് രണ്ട് പദ്ധതികളും നിർത്തേണ്ടി വന്നത്. രണ്ടാംഘട്ടത്തിലെ തകർന്ന പെൻസ്റ്റോക്ക് പൈപ്പിന് 197 മീറ്റർ നീളമാണുള്ളത്. ഇത് മൊത്തമായി നീക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരും. പൈപ്പ് പൂർണ്ണമായി പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ തകരാർ മനസ്സിലാക്കാൻ സാധിക്കൂ. അതിന് കാലതാമസവും വരും. രണ്ടാംഘട്ടത്തിൽ തകരാറിലായ ബാറ്ററിയും മറ്റ് ഉപകരണങ്ങളും ക്ലീൻ ചെയ്തു. അവിടെയുണ്ടായിരുന്ന സബ്സ്റ്റേഷൻ കൺട്രോൾ റൂമും പ്രവർത്തന സജ്ജമായി. അതിനാൽ ട്രാൻസ്മിഷൻ പുനരാരംഭിക്കാനും കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഒന്നാംഘട്ടത്തിൽ 3.75 മെഗാവാട്ടാണ് വൈദ്യുതി ഉൽപ്പാദനം. രണ്ടാംഘട്ടത്തിൻ്റെ പരിശോധന പൂർത്തിയായാലേ മൊത്തനഷ്ടം വിലയിരുത്താനാവൂ. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.